എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത് മെയ് അഞ്ച് ഇന്നുമുതൽ കേരളീയരെല്ലാവരും ഏഴ് ദിവസത്തെ ക്വാറൻ്റൈനിലേക്ക് പ്രവേശിക്കുകയാണ് ഏഴു ദിവസം വീട് വിട്ട് പുറത്തു പോകരുതെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്താണ് ഏഴ് ദിവസത്തിൻ്റെ യുക്തി എന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒരാൾ കഴിഞ്ഞാൽ അയാൾ ഏഴ് ദിവസം ക്വാറൻ്റൈനിൽ പ്രവേശിക്കണമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ആരോഗ്യ അപ്പോൾ കേരളത്തിലെ എല്ലാവരും എല്ലാവർക്കും എല്ലാവരും പോസിറ്റീവാണ് എന്ന് ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങ് തീരുമാനിക്കുന്നു എന്നിട്ട് ഞാനൊരു രോഗിയാണ് ഞാൻ മറ്റാരുമായിട്ടും ബന്ധപ്പെടാൻ പറ്റില്ല എന്ന് തീർച്ചയായിട്ടും വിചാരിക്കേണ്ട സമയമാണിത് അങ്ങനെ ആ രോഗി എന്ത് ചെയ്യണം അദ്ദേഹം മറ്റുള്ള ആരുമായും ബന്ധപ്പെടാതെ കഴിയണം മറ്റുള്ളവരുമായും ബന്ധപ്പെടാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം വീട്ടിൽ തന്നെ ഇരിക്കണം അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഏഴ് ദിവസം നമ്മൾ രോഗാവസ്ഥയിലല്ല എന്ന് സ്വയം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏഴാമത്തെ ദിവസമാണ് നമ്മൾ ടെസ്റ്റിന് ഹാജരാകുന്നത് അതും രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മതിയാകും സംശയമുണ്ടെങ്കിലും ആകാം അപ്പോൾ ആ ഏഴ് ദിവസം കഴിയുമ്പോൾ നമ്മൾ ടെസ്റ്റിന് പോവുകയും നമ്മൾ നെഗറ്റീവാണെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്താൽ എല്ലാവരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് കേരളം തന്നെ കൊറോണ നെഗറ്റീവ് എന്നാണ് അതിനു വേണ്ടിയാണ് ഗവണ്മെൻറ്റ് ഏഴ് ദിവസം നിങ്ങൾ ക്വാറൻ്റൈനിലിരിക്കൂ എന്ന് പറയുന്നത് ആ ക്വാറൻ്റൈൻ എന്നുള്ളത് പ്രയോഗിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു വാക്കേ പ്രയോഗിച്ചിട്ടില്ല ഗവണ്മെൻറ്റ് പകരം പറഞ്ഞിരിക്കുന്നത് ഭാഗികമായ ലോക്ക്ഡൗൺ എന്നാണ് അപ്പോൾ ലോക്ക്ഡൗണിൻ്റെ ശാസ്ത്രീയത എന്താണ് അത് ഏഴ് ദിവസമാകുമ്പോഴെന്താണ് ആ ഏഴ് ദിവസം നമ്മളിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനതയെ രക്ഷിക്കാനാവും അതാണതിൻ്റെ അർത്ഥം അപ്പം ഏഴ് ദിവസം ഇരിക്കുന്നു ഏഴ് ദിവസം വീട്ടിലിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക അതിൻ്റെ അർത്ഥം ഒരു മുറിയിൽ അടച്ചുറച്ച് ഇരിക്കണമെന്നാണോ ഇല്ല അവിടെ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്തൊക്കെയാണത് ഒന്ന് മൂന്ന് സി ആണ് മൂന്ന് സി മൂന്ന് ഇംഗ്ലീഷ് അക്ഷരം സി ആ സി എന്താണെന്നാണ് ഞാൻ പറയാം ആ സികൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് ക്ലോസ്ഡ് സ്പേസ് ക്ലോസ്ഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അടച്ച് ഒരു മുറിയിൽ തന്നെ ഇരിക്കുകയല്ല തുറന്ന സ്ഥലത്ത് കൂടുതൽ സമയം താങ്ങുകയാണ് അതിൻ്റെ അർത്ഥം എന്താണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് തുറന്ന സ്ഥലങ്ങളിൽ സഞ്ചരിക്കാം പുറത്തിറങ്ങി സഞ്ചരിക്കുക എന്നുള്ളതുള്ളൂ അപ്പോൾ തുറന്ന സ്ഥലത്ത് സഞ്ചരിക്കാമെന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ നിങ്ങൾ കൃഷിപ്പണികളിൽ ഏർപ്പെടാം വീട്ടിൽ തന്നെ നിങ്ങൾക്ക് മത്സ്യം പിടുത്തത്തിൽ ഏർപ്പെടുത്താം എന്താണോ വീട്ടു തൊഴിലുകൾ അതെല്ലാം നമുക്ക് ചെയ്യാം അതാണ് ക്ലോസ് സ്പെയ്സ് എന്നുള്ളതിൻ്റെ അർത്ഥം അതല്ലെങ്കിൽ അതിൻ്റെ പിന്നെ എക്സ്റ്റൻഷൻ ക്ലോസ്ഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ അടച്ച ഒരു പ്രദേശത്തിലും ജനലെല്ലാം അടച്ചു അതിലും മുടിയൊക്കെ അടച്ചിട്ട് ക്വാറൻറ്റൈനല്ല പകരം തുറന്ന സ്ഥലത്തേക്ക് നമ്മളിരിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ തന്നെ ഇപ്പോൾ